ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവില ഉണ്ടായിരുന്ന ഒരു പവന് 37,400 ആണ്. പക്ഷേ സ്വർണ്ണവിലയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നതിന് ശേഷം ഇടിവ് വന്നിട്ടുണ്ട്. അത് പ്രകാരം 37,400 നിന്നും ഗോൾഡ് ഇന്ന് കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വന്നത് 8.2% ഇയർ ഓൺ ഇയർ ബേസിൽ വന്നിട്ടുള്ളത്. ആനുവൽ റിപ്പോർട്ട് 0.4% ഒരു റൈസാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഗോൾഡിൽ വലിയ രീതിയിലാണ് ഇടിവ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഗോൾഡിൻ്റെ ആ വലിയ ഇടിവ് ഒരുപാട് ഗോൾഡ് മാനേജ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നില പരുങ്ങലിൽ നിന്നും നില ഭേദപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. വലിയ വീഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു, വലിയൊരു സെല്ലിംഗ് പ്രഷർ ഗോൾഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾഡ് റിക്കവർ ചെയ്ത് മെല്ലെ മെല്ലെ കയറി വന്നു എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ 37,400 നിന്നും ഇപ്പോൾ വെറും 160 രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയം 400 രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി, അതൊക്കെ കാരണം വീണ്ടും മെറ്റലിൻ്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്.